എടാ, നീ വിഷു വെച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടി ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട. മാറണ്ട, ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. ആ കൊള്ളാം, അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ? പാതിരിക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ. ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ, ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോടെ നിന്നെ വഴക്ക് പറയല്ലേ. എന്നെ ആരും പറയില്ല, ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തണ്ട. എന്തേ പറയുന്നത് ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം, ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ, ഞാൻ വരില്ല. ഇതിനേക്കാളും നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോടി. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി, എനിക്ക് കേൾക്കണ്ടാണ്. സോറി. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാൻ വന്ന സ്ത്രീ? എങ്കിലും ഇത് വെറും സ്ത്രീയല്ല, കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ വേഗമകൾ ഉഷ എം എ. ഇനി ഇവിടെ പരിചയപ്പെടുത്താം. സീത, നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാൻ ഒരു ഉടൻ തന്നു, പിന്നെ പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചില്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ വാ. വാതിലടിക്കണ്ടേ? വേണ്ട, പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെ ഉള്ളവരെല്ലാം എനിക്കറിയാം, അവര് കണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കണ്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല, ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പ് ആ ഇല്ലത്തെ ഒരു അംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷമായിരുന്നു അന്നവിടെ. എല്ലാം പോയി, പ്രാന്തിളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അതെന്നെ ഓർമ്മിപ്പിക്കുന്നു. ഈ പാതിരേക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ ഇവിടെ പുറത്ത് പുറത്തെവിടെയെങ്കിലും പോയി കിടക്കണി. Thank you.
പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ല കേട്ടോ, അവള് പെഴയാ, പോലീസേവക്കാരിയാ. പാട്ടി, ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛ വിളിച്ചോളൂ, പട്ടിന്നോ പൂച്ചെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിൽ നിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണ കേട്ടോ. തന്റെ മേനി എന്താ അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ, അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവർ തച്ചു കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചു വിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് വിടും, കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതിയുണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല, എല്ലാം വിത്ത് നശിച്ചാലും. ആ അതിരിക്കട്ടെ, സീത ഉടനെ ഇത്ര കാലത്തെ. ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എനിക്കൊന്നും വേണ്ട, എത്ര കാലമായി കണ്ടിട്ട്, ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്നായിരുന്നു പഠിപ്പ് തുടങ്ങിയ കുട്ടികളെ. കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതയൊക്കെ വേണ്ടേ? ഇത് കുസൃതയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ട അങ്ങനെ മറക്കാൻ പറ്റോ? ചെയ്തേ എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ. ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കണ്ട വാസു, ബലറാം സാർ തന്നെ. കരടി പിടിക്കുക നമ്മളെ. ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ സാർ? സാർ, മാസാവസാനം, ശമ്പളം കിട്ടാൻ ഇനി രണ്ടു മൂന്ന് ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും ഒക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? മൂന്ന്, നാല്. അതിലും സംശയമാണോ? മൂന്ന് പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തു സാർ, ഒരു സംശയം. സാറിന് ഇരുന്ന പോലെ ഷെയറും ചേർക്കുന്നു. വത്സല, എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജോട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാനെന്ന് വെച്ചാൽ. ആ ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാ വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടുള്ള എസ്റ്റേറ്റ് ആണ്, ചുളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷം എങ്കിലും അച്ഛനോട് വാങ്ങിക്കേ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു. ഇരിക്കൂ.
അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്, പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക്. ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോട് കയറ്റിയത്? മിസ് നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കി. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ?